പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി തിരുവനന്തപുരം അയിരൂപ്പാറ സ്വദേശിനി അമ്മു സജീവ് എന്ന 21 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ കോളേജിനെതിരെ റാഗിംഗ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിരത്തി കുടുംബം. കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും അധികൃതർ കാര്യമായി ഇടപെട്ടില്ലെന്ന് കുടുംബം പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ അമ്മുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കുടുംബത്തെ അറിയിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ സർവകലാശാല VC ചൊവ്വാഴ്ച അമ്മുവിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുമായി സംസാരിച്ചു. സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സഹപാഠികളുടെയും കോളേജ് അധികൃതരുടെയും മൊഴിയെടുത്തിരുന്നു. അമ്മുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. കൂട്ടുകാരികളിൽ നിന്നും കുറച്ചുകാലമായി വളരെ മോശമായ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും പിടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും അമ്മു മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. മകളെ ചില സഹപാഠികൾ മാനസികമായി പീഡിപ്പിക്കുന്ന വിവരം കാട്ടി 10 ഒക്ടോബർ പ്രിൻസിപ്പലിന് സജീവ് പരാതി നൽകിയിരുന്നു. ചെയ്യാത്ത പല കുറ്റങ്ങളും അമ്മുവിനെ അടിച്ചേൽപ്പിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും പതിവാണെന്നും പരാതിയിൽ പറയുന്നു. ഇവരിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കൊരു മുറിയിൽ കുറേ നാളായി താമസിക്കുകയായിരുന്നു. രാത്രിയിൽ റൂമിൽ അതിക്രമിച്ചു കയറി വഴക്കു പറയുന്നത് പതിവാക്കിയിരിക്കുകയാണ്. എന്റെ മകളുടെ ജീവന് പോലും ഭീഷണിയാകുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്റെ മകൾ ശാരീരികമായി സുഖമില്ലാത്ത കുട്ടിയാണ്. മാനസിക പീഡനങ്ങളിൽ നിന്നും ഭീഷണിയിൽ നിന്നും രക്ഷിക്കണം. അല്ലാത്ത പക്ഷം മറ്റു നിയമ നടപടികൾക്ക് നിർബന്ധിതരാകും. ഇതായിരുന്നു പിതാവിന്റെ പരാതി. നടപടിയെടുക്കാമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞെങ്കിലും ഉപദ്രവം തുടർന്നിരുന്നു എന്ന് സജീവ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും 27 പരാതി നൽകിയിരുന്നു. മകളുടെ മുറിയിൽ അതിക്രമിച്ചു കയറി ബാഗ് പരിശോധിച്ചെന്നും ഉപദ്രവിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മകൾ വളരെയേറെ മാനസിക ബുദ്ധിമുട്ടിലാണെന്നും ഇവൾക്ക് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ കുട്ടികൾ മാത്രമായിരിക്കുമെന്നും സജീവ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ പരാതിയിന്മേൽ കഴിഞ്ഞ ബുധനാഴ്ച മീറ്റിംഗ് വിളിച്ചെങ്കിലും സജീവിന് സുഖമില്ലാത്തതിനാൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കൂട്ടുകാരികൾ വിളിച്ചെങ്കിലും അമ്മു പോയില്ലെന്നും അന്നുമുതലാണ് മറ്റുള്ളവർക്ക് വൈരാഗ്യം വന്നതെന്നും കുടുംബം പറയുന്നു. ശുചിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്ന അമ്മു ക്ലാസ് മുറിയിലേക്ക് ഓടി രക്ഷപ്പെട്ട സംഭവമുണ്ട്. ഈ വിവരം അമ്മു രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു. അമ്മുവിനെ ചികിത്സിച്ച പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വലിയ വീഴ്ചയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. അമ്മു സ്റ്റെപ്പിൽ നിന്ന് വീണെന്നാണ് അധികൃതർ ആദ്യം പറഞ്ഞത്. തിരുവല്ലയിൽ വലിയ ആശുപത്രികൾ ഉണ്ടായിട്ടും മകളെ അവിടേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ മാറ്റാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ദുരൂഹമാണ്. കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് കുടുംബാംഗങ്ങളെക്കാൾ അറിയുക ഡോക്ടർമാർക്കും കോളേജ് അധികൃതർക്കുമാണെന്നിരിക്കെ ചികിത്സ ഉറപ്പാക്കാൻ എന്തുകൊണ്ട് അവർ മുന്നിട്ടിറങ്ങിയില്ലെന്നും സജീവും അമ്മുവിന്റെ അമ്മ രാധാമണിയും ചോദിക്കുന്നു. രോഗിയുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് അടിയന്തര ചികിത്സ ലഭിക്കേണ്ട സ്ഥാനത്ത് IV ലൈൻ പോലും ഇല്ലാതെ കിലോമീറ്ററുകളോളം ആംബുലൻസിൽ കൊണ്ടുവന്നത് ആര് പറഞ്ഞിട്ടാണ്? തുടയെല്ലിന് പൊട്ടലുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ പോലും നൽകാതെയാണ് മകളെ പത്തനംതിട്ടയിൽ നിന്നും മാറ്റിയത്. 3 എക്സ്റേ എടുക്കാൻ എന്തിനാണ് 3 മണിക്കൂറെന്നും അമ്മ രാധാമണി ചോദിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിക്കാതിരുന്നതിനാലാണ് അങ്ങോട്ട് വിളിച്ചതെന്ന് രാധാമണി പോലീസിനോട് പറഞ്ഞു. ഫോൺ എടുക്കാത്തതിനാൽ വാർഡനെ വിളിച്ചു ആദ്യം എടുത്തില്ല. തുടരെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. അമ്മു തുണി എടുക്കാൻ പോകുന്നതിനിടെ കാൽത്തന്നി വീണെന്നറിയിച്ചു. തുടർന്ന് സജീവ് ഹോസ്റ്റൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അമ്മു 3ാം നിലയിൽ നിന്ന് ചാടിയെന്നും താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടതെന്നും പറഞ്ഞു. കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെന്നും പറഞ്ഞു. രാധാമണി ഇങ്ങനെയാണ് പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടും സ്വന്തം താല്പര്യപ്രകാരമാണ് അമ്മു നഴ്സിംഗിന് ചേർന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച അമ്മയുടെ പാത പിന്തുടരുകയായിരുന്നു അമ്മു. പഠിക്കാൻ മിടുക്കിയായിരുന്ന അമ്മുവിന് പഠനം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ കുറച്ചുകാലം പരിശീലനം നേടിയ ശേഷം വിദേശത്ത് പോകാനായിരുന്നു ആഗ്രഹം. വീട്ടിലേക്ക് മടങ്ങാൻ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത മകൾ തലേ ദിവസം ജീവനൊടുക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അച്ഛൻ സജീവ് പറഞ്ഞു. കോളേജ് അധികൃതർ പല കാര്യങ്ങളും മറച്ചുവെക്കുന്നതായി അമ്മുവിന്റെ സഹോദരൻ അഖിൽ പറഞ്ഞു. അമ്മുവിന്റെ മരണം സംബന്ധിച്ച് യൂട്യൂബ് ചാനൽ വാർത്തയുടെ താഴെ ക്ലാസ്സിലെ 4 വിദ്യാർത്ഥികൾ അമ്മുവിനെ റാഗ് ചെയ്തിരുന്നതായി കമന്റ് വന്നിരുന്നു. എന്നാൽ വൈകാതെ തന്നെ ആ കമന്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സംഭവം നടന്ന ദിവസം വൈകിട്ട് 4-5 വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തപ്പോൾ അമ്മു സന്തോഷമായി ഇരിക്കുകയായിരുന്നു. 4:30 കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയെന്നാണ് പറയുന്നത്. അതിനിടയിൽ എന്ത് സംഭവിച്ചുവെന്ന് പറയേണ്ടത് കോളേജ് അധികൃതരും വാർഡനും അധ്യാപകരുമാണെന്നും കുടുംബം പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.